വിഷുവരാറായല്ലോ, നല്ലോണം ഒന്ന് ഒരുങ്ങണ്ടേ. വിഷുവിനോടനുബന്ധിച്ച് ഞങ്ങൾ നടത്തിയ ഒരു ഫോട്ടോഷൂട്ട് ആണ് ഇന്നത്തെ വീഡിയോ. പോകാം വീഡിയോയിലേക്ക്. പെർഫെക്റ്റ് സ്റ്റിച്ചിങ്, ആ ഹാൻഡ് എംബ്രോയിഡറി ആണ് അതിന്റെ ഹൈലൈറ്റ് അല്ലേ. ഇത് എവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തു നിങ്ങൾ ചോദിക്കുമെന്ന് എനിക്കറിയാലോ. കരമനയ്ക്കും ജഗതിക്കും ഇടയിൽ മേലാറന്നൂർ എന്ന സ്ഥലത്താണ് ഞാനിപ്പോ. എത്ര തപ്പിയാലും കിട്ടാത്തതാണ് ഒരു നല്ല സ്റ്റിച്ചിങ് സെന്റർ. നോക്കി വെച്ചോളൂ, ദ മേക്കോവർ ബ്രൈഡൽ ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ ആണ്. രാജീവ് ഗാന്ധി ബയോടെക്നോളജിയുടെ അടുത്താണ്. ഗീത ചേച്ചിയെ ഞാൻ പരിചയപ്പെടുന്നത് വിമൻസ് ഡേ ഫംഗ്ഷനിലാണ്. എനിക്കൊപ്പം അന്ന് ചേച്ചിക്കും ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. പൊതുവെ മടിച്ചയായ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഇത്രയും വേഗം ഒരു ഫോട്ടോഷൂട്ടിന് റെഡിയാക്കിയില്ലേ, ആ ക്രെഡിറ്റ് ഗീത ചേച്ചിക്ക്. ഇത്രയും വലിയ പ്രതീക്ഷയിലൊന്നും അല്ല വന്നത്. ഇവിടെ വന്നപ്പോൾ എല്ലാം ഇവിടെ തന്നെയുണ്ട്. കസിൻ എന്റെ കൂടെയുണ്ട്, കണ്ണപ്പൻ. സാധാരണ നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്? മേക്കപ്പ് ഒരിടത്ത്, സ്റ്റിച്ചിങ് വേറൊരു സ്ഥലത്ത്, ജ്വല്ലറി സെലക്ഷന് വേണ്ടി വേറെ പല കടകളും നമ്മളിങ്ങനെ കയറി ഇറങ്ങി നടക്കും അല്ലേ. ഇതെല്ലാം കൂടി ഒരു കുടക്കീഴിൽ, അതാണ് ദ മേക്കോവറിന്റെ പ്രത്യേകത. തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മേക്കോവറിനാണ് വന്നതെങ്കിലും നല്ല കോട്ടൺ മെറ്റീരിയലും ഒരു അടിപൊളി സ്റ്റിച്ചിങ് യൂണിറ്റും കണ്ടപ്പം ഒരു നാല് മെറ്റീരിയൽ ചൂസ് ചെയ്ത് എൻ്റെ ഇഷ്ടമുള്ള നമ്മുടെ സ്ഥിരം ഐറ്റം പാനൽ കട്ട് അനാർക്കലി ചെയ്യാൻ കൊടുത്തു. നോക്കി നടന്നതാണ് ഈ ബ്ലാക്ക് കളർ ജോർജറ്റ് മെറ്റീരിയൽ. അതിൻ്റെ കൂടെ ഒരു മൊഡാൽ സിൽക്കോ അല്ലെങ്കിൽ ഒരു കോട്ടനോ അറ്റാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ദിവസവും തലയിൽ ഒരു തുള്ളി എണ്ണയെങ്കിലും തൂത്തില്ലെങ്കിൽ ഒരു വൈക്ലബ്യം നിങ്ങൾക്കുണ്ടോ? എണ്ണയില്ലാതെ ഒരു ജീവിതം എനിക്കില്ല കേട്ടോ. മേക്ക് ഓവറിന്റെ അന്നും എണ്ണ തേച്ച് കുളിച്ച് എന്നെ സമ്മതിക്കണമല്ലോ. ഹെയർ വാഷ് ചെയ്യേണ്ടി വന്നു. പിന്നെ എന്റെ ഡേ ഔട്ട് നിങ്ങൾ കണ്ടില്ലേ, മുഖത്ത് അത്യാവശ്യം ടാൻ ഉണ്ടായിരുന്നു, അത് റിമൂവ് ചെയ്തു. ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ കുറെ യങ് പിള്ളേരുണ്ടേ, ചേച്ചിയുടെ മക്കളെ പോലെയാണെന്നാണ് ചേച്ചി പറഞ്ഞത്. ഷടപടേ ഷടപടേ എന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കണ്ടോ? മുടിയിൽ ഒരു നാല് കൈ വന്നപ്പോ തന്നെ എനിക്ക് ഉറക്കം വന്നു തുടങ്ങി. എനിക്ക് ഒരു ബോധവും ഇല്ലടാ, ഞാൻ ഇരുന്നുറങ്ങുകയാണ്. എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നത് ഞാനൊരു 5 കിലോ കൂടി കേട്ടോ, കൂടിയ 5 കിലോ മുഖത്താണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ അത് കാരണം എങ്ങനെ ഒരു ഷൂട്ട് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് എൻ്റെ ജോ ലൈനൊക്കെ ഇങ്ങനെ പോയിന്റഡ് ആയിട്ടിരിക്കും, ഇതൊക്കെ എൻ്റെ കൺഫ്യൂഷൻസും ടെൻഷൻസും ഒക്കെയാണ്. അതെല്ലാം ചേച്ചി ക്ലിയർ ചെയ്തു മേക്കപ്പ് ചെയ്ത്. മുടിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പണികൾ നടത്തുന്നത് കൊണ്ട് തന്നെ ഇതിന് ശേഷം ഒരു ഹെയർ മാസ്കും ഹെയർ പാക്കും ഒക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ വഴിയേ വരും. എനിക്ക് ഏറ്റവും അതിശയം തോന്നിയത് ഇവർ ചെയ്ത നെയിൽ ആർട്ടിലാണ്. ഒരു 5-10 മിനിറ്റിൽ ഫിനിഷ് ചെയ്ത നെയിൽ ആർട്ട് ഒരു ദിവസം ഉറപ്പായിട്ട് ഇരിക്കും എന്ന് അവർ പറഞ്ഞെങ്കിലും ഒന്നല്ല, ഒരു 3 ദിവസം ഒരു കേടുപാടും വരാതെ എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. എക്സ്പീരിയൻസ് ഒരാളെ മാസ്റ്റർ ആക്കും എന്ന് പറയുന്നത് ശരിയാണ്. വീട്ടിലെ ഒറ്റ മുറിയിൽ തുടങ്ങിയ ബിസിനസ് ഐഡിയയാണ്. അത് കഴിഞ്ഞൊരു 3 വർഷത്തോളം ഒക്കെ ആയപ്പോഴത്തേക്ക് ഒരുപാട് രാത്രിയിലൊക്കെ ഉറക്കം ഒഴിഞ്ഞൊക്കെ ഇരുന്ന് ചെയ്യുമായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു. പിന്നെ പിന്നെ ഒരാളെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു ലേഡി ആക്കി, അത് കഴിഞ്ഞ് 2 പേരാക്കി, അങ്ങനെ അതിനുശേഷം ഒരു ഷോപ്പ് റെന്റിനെടുത്തു. പിന്നെ ഇപ്പൊ സ്വന്തം സ്ഥലത്തിലേക്ക് മാറി. ഇവിടെ വന്നിട്ട് തന്നെ 7 വർഷത്തോളമായി. 10-16 വർഷത്തോളം എക്സ്പീരിയൻസ്ഡ് ആണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഇന്നത്തെ ദിവസത്തെ ലഞ്ചും ഇവിടെ നിന്ന് തന്നെയാണ് കഴിച്ചത്. ചേച്ചി ഓർഡർ ചെയ്ത് തന്നു, ഞാനും കണ്ണപ്പനും. കണ്ണപ്പൻ കഴിച്ചത് ബിരിയാണിയാണ്, ഞാൻ ഒരു ചപ്പാത്തിയും ചില്ലി ചിക്കനും കഴിച്ചു. പല പല ഓർണമെന്റ്സ് ഇട്ട് ഏതാണ് ഏറ്റവും ചേരുന്നത് എന്ന് നോക്കുകയാണ്. എനിക്ക് പൊതുവെ വൈറ്റ് ആൻഡ് ഗോൾഡ് കോമ്പിനേഷൻ, നമ്മുടെ ഹാൻഡ്ലൂം കളക്ഷൻ ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ഈ മാലയാണ് ഏറ്റവും ഇഷ്ടമായത്. കുപ്പിവള വളരെ കളർഫുള്ളായിട്ട് ക്രിയേറ്റീവായിട്ട് സെറ്റ് ചെയ്ത് തന്നു. തലയിൽ വെക്കാനായി എടുത്തിരിക്കുന്നത് തെറ്റിപ്പൂവും തുളസിമാലയുമാണ്. എത്ര ഭംഗിയായിരുന്നു ആ കോമ്പിനേഷൻ എന്നോ. അപ്പോൾ നമ്മൾ റെഡിയായി ഫോട്ടോഷൂട്ടിനായിട്ട്. ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും റീൽസും ഒക്കെ പിന്നാലെ വരുന്നുണ്ട്. 2 ഔട്ട്ഫിറ്റ് ഉണ്ടായിരുന്നു, പാവാട രണ്ടിനും സെയിം ആയിരുന്നെങ്കിലും ബ്ലൗസ് 2 രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടമായത് ഏതാണ്, വൈറ്റ് ആണോ ഓറഞ്ച് ആണോ? എനിക്ക് നേരിട്ട് കാണാൻ ഓറഞ്ചാണ് ഇഷ്ടപ്പെട്ടത്, വളരെയധികം കളർഫുൾ ആയിരുന്നു, ബ്രൈറ്റ് ആയിരുന്നു. പക്ഷേ ഫോട്ടോ എടുത്ത അരുണും സംഘവും കിടുക്കി കളഞ്ഞത് വൈറ്റിന്റെ ഫോട്ടോസും റീൽസും ആണ്, അതൊക്കെയും വരും. അപ്പൊ നിങ്ങൾക്കിതിൽ ഏതാ ഇഷ്ടമായത് എന്ന് തീർച്ചയായും കമന്റ് ചെയ്യണേ. താങ്ക് യു, ബൈ.